പുഴുങ്ങിയ മുട്ടയും പച്ചരിയും വെച്ച് ചെയ്യാൻ പറ്റി അസാധ്യ രുചിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം, നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂറൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ ഞാൻ ഒരു ചെറിയ കഷ്ണം സവാള ചേർക്കുന്നതിൻ്റെ പകരം ഒരു 3ഓ 4ഓ ചെറിയുള്ളി ചേർത്താലും മതി. പിന്നെ അതേപോലെ തന്നെ ഒരു അര കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ് കേട്ടോ, അത് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിത് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലൂസിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിൽ ഒഴിച്ചതിന് ശേഷം വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ദോശ ബാറ്റർ ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരു ഇത്രയും കൂടി ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബാറ്റർ ഒരുപാട് കട്ടിയിലാണ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഭയങ്കര കട്ടിയായിരിക്കും. പിന്നെ ഒരുപാട് ലൂസാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു 2.5 സവാള അത്രയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മാക്സിമം വഴറ്റിയെടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒട്ടും കടിക്കുന്ന പരവ് ഇഷ്ടമല്ലെങ്കിൽ അത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ അത്രയും നന്നായിട്ടൊന്നും വഴറ്റുന്നില്ല, എന്നാലും മാക്സിമം വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഇത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് എരിവിന് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ചെറുതായിട്ട് മസാല ഒന്ന് റെഡിയാവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, നിങ്ങൾ ഡ്രൈ ആണെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലൊരു ഫ്രൈ പാൻ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് കളറ് ചേഞ്ച് ആവണം, അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് ഇതിവിടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ പരന്ന് നിൽക്കുന്ന പോലെ വരണം, അത്രയേ ഉള്ളൂ. 2-3 തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാനിത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടിഭാഗം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ. ഇപ്പോൾ അടിഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാലേൻ്റെ പകുതി നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും കണ്ണൂരിലൊക്കെ കൽത്തപ്പം ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ മസാലയും മുട്ടയും ഒക്കെ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഞാൻ 2 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഈ മുട്ടയുടെ മേലെ നമ്മൾ ബാക്കിയുള്ള പകുതി മസാലയും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഒരു പഫ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള മസാല ആയതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ വരും കഴിക്കുന്ന സമയത്ത്. നല്ല രസമാണ്, നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ബാക്കി മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല കേട്ടോ, 1/2 തവി മാവ് എൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മേലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മല്ലിയിലേൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇത് പച്ചരി നമ്മൾ ചോറൊന്നും ചേർക്കാതെ അരച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് വേവാൻ കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ ഇത് ഈ വശം മാത്രം ഒന്ന് മേൽഭാഗം ഒന്ന് സെറ്റാവാനുള്ളൂ. അതുകൊണ്ട് ഞാനിതൊരു വേറെ പാനിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിവശമൊക്കെ നല്ല ക്രിസ്പിയായി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും കൂടി നമുക്കൊരു 3-4 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് ആ സൈഡും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ചൂടാറുമ്പോൾ നമുക്കെടുത്തൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.